നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോണത് ഒരു പഴംപൊരിയാണ്. നമുക്ക് തട്ടുകടയിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് വളരെ ടേസ്റ്റി ആയിട്ട് ഈ തട്ടുകട സ്റ്റൈൽ പഴംപൊരി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നേരെ വീഡിയോയിലേക്ക് പോയി നോക്കാം. ഇത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന സാധനമാണ്. സ്വന്തം താമസിക്കാതെ നേരെ വീഡിയോയിലേക്ക് പോയി നോക്കാം. വീഡിയോയിലേക്ക് പോകുമ്പോൾ മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും എനിക്ക് നോട്ടിഫിക്കേഷനെ കാണാൻ പറ്റുള്ളൂ. സോ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. നമ്മളിവിടെ ഒരു 4 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്, 4 എണ്ണം എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഓരോന്നായിട്ട് തൊലി ഇളക്കി കൊടുത്തിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്ത് ദാണ്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു സ്ലൈസസ് ആയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം നല്ല നീളത്തിൽ. കണ്ടോ, ഇതുപോലെ നമുക്ക് ഓരോരോ പഴങ്ങളെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം. അങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് സ്ലൈസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ അടുത്ത ജോലി, നമ്മൾ ഒരു ബൗൾ എടുത്തിട്ട് ഒരു ബൗളിലേക്ക് നമുക്ക് ഒന്നര കപ്പ് മൈദ മാവ് ചേർത്ത് കൊടുക്കാം. ഒന്നര കപ്പ് മൈദയാണ് ചേർക്കുന്നത്. മൈദ മാവ് ചേർത്ത ശേഷം ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടിതിലേക്ക് നമുക്ക് കുറച്ച് ദോശമാവ് കൂടെ ചേർത്ത് കൊടുക്കാം, സ്വല്പം ദോശമാവ്. എന്നിട്ടിതിലേക്ക് നമുക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. എന്നിട്ടിതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ അളവിന് കുറച്ച് ഉപ്പ്, ഒരു ബാലൻസ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ടിതിലേക്ക് നമുക്ക് കളറിനായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് നല്ലതായിട്ടൊരു ബാറ്റർ ആക്കി എടുക്കാം. നല്ലതായിട്ട് കുഴച്ച് നല്ലൊരു കൺസിസ്റ്റൻസിയിലാക്കി എടുക്കാം. കുറച്ച് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്ത് നമുക്ക് കൈ കൊണ്ട് തന്നെ, കൈയും സ്പൂണും കൊണ്ട് തന്നെ നമുക്കൊന്ന് കുഴച്ച് നല്ലതായിട്ട് ആക്കിയെടുക്കുക എന്നുള്ളതാണ്. താണ്ട് ഈ ഒരു കൺസിസ്റ്റൻസി വരണം, ഇത്രയും നല്ല സ്മൂത്തായിട്ട് ലൂസായിട്ട് താണ്ട് ഈ ഒരു കൺസിസ്റ്റൻസി എത്തുമ്പോൾ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഇനി നമുക്ക് അടുത്ത ജോലി എന്താണെന്ന് വെച്ചാൽ, അടുപ്പത്തിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് നമുക്ക് ഓരോരോ നമ്മുടെ ബനാന സ്ലൈസസ്, നമ്മുടെ പഴങ്ങൾ ഉണ്ടല്ലോ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്, അതിന് താണ്ട് ഈ ഒരു ബാറ്ററിലേക്ക് മുക്കിയെടുത്തിട്ട് ഒന്ന് ഡിപ്പ് ചെയ്തെടുത്തിട്ട് ഇതിനെ നമുക്ക് ജസ്റ്റ് ഒന്ന് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം. തീരെ കരിക്കാൻ പാടില്ല, ഒരു വർഷം ഒന്ന് ജസ്റ്റ് ഒരു ഈ ഒരു ലെവലിൽ എത്തുമ്പോഴത്തേക്ക് നമുക്കൊരു ചെറിയൊരു ഗോൾഡൻ കളറിൽ എത്തുമ്പോഴത്തേക്ക് നമുക്കൊന്ന് തിരിച്ച് മറിച്ചിട്ട് കൊടുക്കാം. നമുക്ക് സാധാരണ പഴംപൊരി അറിയില്ല, ആ ഒരു ലെവലിൽ എത്തുമ്പോഴത്തേക്ക് നമുക്ക് എടുത്ത് സെർവ് ചെയ്യേണ്ടതാണ്. അതുവരെ ഒന്ന് ജസ്റ്റ് തിരിച്ച് മറിച്ചിട്ട് ജസ്റ്റ് ഒന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്, ഇങ്ങനെ നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റി സെർവ് ചെയ്യേണ്ടതാണ്. അങ്ങനെ എല്ലാം നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ദാണ്ടെ നമ്മുടെ പഴംപൊരി റെഡിയായി വന്നിട്ടുണ്ട്. സോ ദാറ്റ്സ് ഇറ്റ്, നമ്മുടെ പഴംപൊരി റെഡിയാക്കി എടുത്തിട്ടുണ്ട്.
വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് നമ്മുടെ തട്ടുകടയിലൊക്കെ കിട്ടുന്ന അതേ സ്വാദിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. സോ എല്ലാവരും വീട്ടിൽ നിന്ന് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് പറയുക. സോ താങ്ക് യു ഫോർ വാച്ചിങ് അവർ ചാനൽ. അടുത്തൊരു വീഡിയോ ഞാൻ തിരിച്ചു വരുവായിരിക്കും. ടാറ്റ, ബൈ ബൈ, ടേക്ക് കെയർ.